வணக்கம் சார். யாரு சாலமனா? கரெக்டான டைம்ல தான் வந்திருக்க. இத பாரு, ஒன்ன உள்ள தள்ள துணிஞ்சவ இப்போ உள்ள இருக்கா. ഞാൻ ഇവിടെ കൊണ്ടുപോകാൻ വന്ന സാറേ. സാറിന് എപ്പോ ആവശ്യം വരുന്നോ അപ്പൊ ഞാൻ ഹാജരായിക്കോളാം. അപ്പടി സൊന്നാ എപ്പടി സാലമൻ? ഇപ്പോ ഈ കുട്ടിക്കെതിരെ വകുപ്പുകളൊന്നും ചുമത്തിയിട്ടില്ലല്ലോ. ഒരു കൂട്ടർ പരാതി തന്നു. ആ പരാതി സത്യമാണോ അല്ലേന്ന് നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. அதெல்லாம் சரிதான், ஆனா மேல இருந்து ரொம்ப பிரஷர் இருக்கு சாலமன். எங்களோட நிலைமையும் சாலமன் புரிஞ்சுக்க ட்ரை பண்ணணும். மரிச்ச ஆளுடைய ஆயுசத்தி அதுகொண்டு அவரை போயது. அது பந்துக்களுக்கு மனசிலாமஞ்சிட்டல்ல. தணுப்பிக்கிறது வேற எரியேட்டானா சிலருடைய சர்மம். പിന്നെ രാഷ്ട്രീയക്കാര് അവരെ കാണേണ്ടത് പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അവര് വാ തുറക്കില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ കുട്ടിക്കെതിരായ പോലും. അർസിയൽവാദിങ്ക പ്രശ്നം പണലന്നാ എനക്ക് എന്ന പ്രശ്നം? ആണാ നാ കൂപ്പിടും പോതെല്ലാം ഇവളെ നീ കൂട്ടിട്ട് വരണം. ഇന്ന കാലത്തെ പറ്റി സാലമനുക്ക് നല്ല പുരിയും ഇല്ല. ഇന്ന ഉലകത്തില യാർക്കും ഹെൽപ് പണ കൂടാതെ. ஒருவேளை ஹெல்ப் பண்ணிட்டேன்னா நம்ம தலை ரோட்ல உருள வேண்டி வரும். என்ன சாலமன், இப்போ உங்களுக்குள்ள இருந்த பிரச்சனை எல்லாம் முடிஞ்சிருச்சா? அதக்கே எப்படி தீர்ந்து? அது எனக்கு புரிஞ்சுது. தமிழ் படங்கள்ல இப்படித்தான் ஹீரோ ஹீரோயின் ரிலேஷன்ஷிப் இப்படித்தான் டெவலப் ஆகும். முதல்ல சண்டை போடுவாங்க, அதுக்கு அப்புறம் ரெண்டு பேருக்கும் காதல் வரும். போமா, இந்த சாலமன் வந்து சொன்னதுனாலதான் உன்னை விடுறேன். போட சார், போ. ഒരുപാട് ഉപദ്രവിച്ച എന്നെ രക്ഷിക്കാൻ നോക്കി ആ മനസ്സുണ്ടല്ലോ, അതങ്ങനെ അധികം ആർക്കും ഇല്ലാത്തൊന്ന്. സത്യത്തിൽ ഞാൻ സോളമന്റെ ദയ അറിയിക്കുന്നില്ല, എന്നിട്ടും എനിക്ക് വേണ്ടി സോളമൻ ബുദ്ധിമുട്ടി. എനിക്കെന്ത് ബുദ്ധിമുട്ട്? നമ്മൾ രണ്ടുപേരും മലയാളികളെ, ഇതന്യ നാടും. ഇവിടെ ഒരു മലയാളി ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് അവർ രക്ഷിക്കേണ്ടത് മറ്റൊരു മലയാളി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു കടമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതുമല്ലെങ്കിൽ എൻ്റെ ഒരു പ്രകൃതം എങ്ങനെയാണെന്ന് കൂട്ടിക്കോ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, അതെൻ്റെ ഒരു സ്വഭാവമായിപ്പോയി. ആ തിരിച്ചു കിട്ടുന്നത് പലപ്പോഴും നന്ദിയേടായിരിക്കും, പിന്നെ ഇറങ്ങിത്തിരിക്കും. എന്റെ കാര്യത്തിലും നന്ദികേടായിരിക്കും ഒടുക്കം ഉണ്ടാവുകയെന്ന് സോളമൻ വിചാരിക്കുന്നുണ്ടോ? സോഫി എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളെ പോലെ അല്ല. എന്തോ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ അടുപ്പം. ഞാൻ അറിയാതെ തന്നെ സോഫിയോട് തോന്നുന്നുണ്ട്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ സൂപ്പർവൈസറാ എന്റെ പപ്പ. പേര് പോൾ പൗലോക്കാരൻ. മമ്മ നേഴ്സ. റോസി. രണ്ടാ നീത്തുമാരുണ്ട്, ഒന്ന് എലിസബത്ത്, മറ്റേത് ഡേയ്സി. ഡേയ്സി ഉണ്ടല്ലോ, അവള് മഹാകുറുമ്പിയാ. എനിക്കങ്ങനെ പറയാത്ത കാര്യമില്ല. നാട്ടിലാകെയുള്ളത് മമ്മ. പപ്പ നേരത്തെ മരിച്ചുപോയി. ഞാൻ വല്ലപ്പോഴും വരുന്നെങ്കാത്ത മമ്മ ഇങ്ങനെ ജീവിക്ക. അതെന്താ അങ്ങനെ? ഇവിടെ കൂടെ കൊണ്ടുവന്ന് നിർത്തിക്കൂടെ? പറയാത്താണോ? വരണ്ടേ. ഇങ്ങോട്ട് വന്നാ എല്ലാ ഞായറാഴ്ചയും കുർബാന കഴിഞ്ഞ് പള്ളി സെമിത്തേരിയിൽ പപ്പയുടെ കല്ലറയ്ക്ക് മുമ്പിൽ കുറച്ചു നേരം തനിച്ചിരിക്കാൻ എങ്ങനെ പറ്റുമെന്ന മമ്മ എന്നോട് ചോദിക്കാം. എനിക്കതിന് ഉത്തരവില്ല കേട്ടോ. ചിലപ്പോ പപ്പയുടെ പ്രസൻസ് മമ്മക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പാവം മമ്മ, ഒറ്റയ്ക്ക് എത്ര നാൾ കഴിയും? ഈ ചോദ്യം മമ്മ എന്നോട് മുമ്പും ചോദിക്കാറില്ല.
അങ്ങനെയൊന്നിനെ കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചിരുന്നില്ല എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയല്ല. ചിന്തിച്ചിരുന്നു. എനിക്കിഷ്ടപ്പെട്ട എൻ്റെ മമ്മയ്ക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള അങ്ങനെയുള്ളൊരു മറുപടിക്ക് വേണ്ടിയാ ഞാൻ എത്ര കാലം കാത്തിരുന്നു. നമുക്ക് പോവാം. സോഫി വളരെ ഇന്റലിജന്റാ. ഞാനൊരു മണ്ടിയാ. അല്ലെങ്കിൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറുമോ? ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ വേണ്ട. ഓരോന്നിനും ഓരോ സമയമുണ്ട്. ബൈബിളിൽ പറയുന്നില്ലേ, വിതയ്ക്കാ ഒരു സമയം, കൊയ്യ ഒരു സമയം. കൃത്യമായ ആ സമയത്തെ നമ്മൾ എന്തും ചെയ്യാവും, എന്നാലേ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടും. വലിയ വിശ്വാസിയാണെന്ന് തോന്നുന്നു. ദൈവത്തെ വിശ്വസിക്കുന്നു. സ്വന്തം മനസാക്ഷി. മനസാക്ഷിക്ക് നടക്കാത്തൊന്നും ചെയ്യാതിരിക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അതാണൊരു ഫലം. മമ്മ അങ്ങനെ. മമ്മയുടെ സ്വഭാവം എനിക്ക് കിട്ടിയെന്ന് മമ്മ എപ്പോഴും പറയും. ഇനി മമ്മയെ കാണുമ്പോ എന്റെ അന്വേഷണം കൂടി പറഞ്ഞേക്ക്. അത് പിന്നെ പറയാതിരിക്കോ. ഒരു ഉദാഹരണം പറയാം. വലിയൊരു തോട്ടം, അതിൽ വിരിഞ്ഞിരിക്കുന്ന കുറെ പൂക്കൾ. ആ തോട്ടത്തിലേക്ക് ആദ്യമായിട്ടൊരു ചിത്രശലഭം വരും. ആ ശലഭത്തെക്കുറിച്ച് പൂക്കളെല്ലാം സംസാരിക്കുമല്ലോ, ഇല്ലേ? എനിക്കറിയില്ല. സംസാരിക്കും. കാരണം എന്താ? ശലഭത്തിൻ്റെ ആ വരവ് പൂക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗിഫ്റ്റാണ്, ദൈവത്തിൻ്റെ സമ്മാനം. നമുക്ക് പോവാം. അല്ല, പോവാം. അരിപ്രാവുകൾ കുറുകുന്നത് നമ്മുടെ നാട്ടിൽ കേട്ടു തുടങ്ങി. അത്തിമരം കാച്ചു തുടങ്ങി. മുന്തിരിവള്ളികൾ പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തുന്നു. എൻ്റെ ഓമനെ, എൻ്റെ സുന്ദരി, എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. അയാൾ കൊള്ളല്ലേ ആ സോളമൻ. എന്താ പിടിച്ചോ? അങ്ങനെ അല്ലടി, എനിക്കൊരു പ്രശ്നം ഉണ്ടായെന്ന് കണ്ടപ്പോ ഓടി വന്നില്ലേ. അത് ശരിയാ, ഇവിടെ നിന്ന് ഒറ്റ ഒരുത്തി പോലും തിരിഞ്ഞു നോക്കിയില്ല. അയാൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്. എന്താണ്, കുറെ നേരമല്ലോ പുകഴ്ത്തിൽ തുടങ്ങിയിട്ട് ഇടുക്കി ഡാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എത്തിക്കാൻ ലൈൻ വലിച്ചു തുടങ്ങിയോ? ഇതാ നിങ്ങളുടെയൊക്കെ കുഴപ്പം. ഒരാണും പെണ്ണും തമ്മിൽ സംസാരിച്ചാ, ഒരുമിച്ച് യാത്ര ചെയ്താ, ഒരാളും മറ്റൊരാളെ കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചാ, അപ്പൊ തുടങ്ങും സംശയം. ഈ സോളമൻ എനിക്ക് പണ്ടേ അറിയാം. ഏ, പണ്ടെയോ? അതെങ്ങനെ? ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്റെ മനസ്സമ്മത്. ചെറുക്കനീ സോളമനം. അങ്ങനെ ഒരു സംഗതിയെ കുറിച്ച് നീ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അരുണയുടെ ജന്മമല്ല നീ മറന്നത്? അങ്ങനെയാണെങ്കിൽ നീ എത്ര വേണോ പുകഴ്ത്തിക്കോ, നിന്നെ കെട്ടാൻ പോകുന്ന ആളല്ലേ. സ്വപ്നം കണ്ടു എന്ന് വെച്ച് അതൊക്കെ നടക്കണമെന്നുണ്ടോ? മാത്രമല്ല മനസ്സമ്മതം വരെ കണ്ടിട്ടുള്ളൂ. മനസ്സമ്മതം കഴിഞ്ഞ കല്യാണം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലോ. എടി, അതെ, ഡ്രൈവ് ചെയ്തപ്പോ അയാൾ നിന്നെ തൊടവല്ലോ ചെയ്തോ? ഒരു അടി വെച്ചെന്നുണ്ടല്ലോ. അയാള് മാന്യന, എക്സ്ട്രാ ഡീസന്റ്. ആ ആളെ നീ ജയിലിൽ കയറ്റാ നോക്കിയത്? അതെല്ലാം എനിക്കൊരു വിഷമം. ആ ദൈവം എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ശരിയാ, അല്ലെങ്കില് സ്വപ്നത്തിൽ കണ്ട ആള് മുന്നിൽ വരുമോ? അതിലെന്തോ ഉണ്ട്. നമുക്ക് നോക്കാം ഈ ബന്ധം എന്തായി മാറുന്നു. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. സോഫിക്കൊരു കൊറിയറുണ്ട്.
പറ്റിയെന്നാണല്ലോ. എന്താടി എന്താ എഴുതിയിരിക്കുന്നത്? ഇന്നലെ മരിച്ചില്ലായിരുന്നോ? അവരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. മരുന്ന് മാറിയിട്ടൊന്നും അല്ല, അറ്റാക്ക് ആയിരുന്നു മരണ കാരണം. കുറച്ചു മുമ്പ് പ്രിൻസിപ്പലെ വിളിച്ചു പറഞ്ഞത്. താങ്ക് യു മാഡം. ഇന്ന് സോഫിയുടെ ബർത്ത്ഡേ ആണോ? അപ്പൊ ചെലവുണ്ട്. ആരോ ഗിഫ്റ്റ് തന്നെ തോന്നുന്നു. ഒരു വാച്ച്, ആഘോഷിക്കാൻ കുറച്ച് ക്യാഷ്, പിന്നെ ഒരു കാർഡും ഉണ്ട്. ആകാശ് എവക്ക് വേണ്ടി അയച്ചു കൊടുത്തെന്ന നീ വിചാരിച്ചത്? അല്ല, അത് നമുക്കുള്ളതാ. ട്രീറ്റ് തന്നില്ലെങ്കിലേ നിന്നെ ഈ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കും. ഭീഷണി ഒന്നും വേണ്ട, ട്രീറ്റ് തരാം. ശരിക്കും? അപ്പൊ റെഡി ആവട്ടെ. വാടി. സോഫി മോക്കന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ജെയിംസ്. ഇതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റും കൂടെ ഞാൻ അയക്കുക. വാച്ച് സോഫിക്ക് ഇഷ്ടമാണല്ലോ. എൻ്റെ സെലക്ഷനാ, ഇനി ഈ വാച്ച് വേണം എന്ന് കൈ കെട്ടാൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രമിക്കാന്ന് പറഞ്ഞു. മാട്രിന് വാച്ച് ഇഷ്ടമാണോ? വാച്ച് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാ ഇത് മാട്രിന് ഇരിക്കട്ടെ. ഇത് സോഫിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതല്ലേ. എന്റെ കയ്യിൽ ഒരുപാട് വാച്ച് ഉണ്ട്. അടുത്ത കൊല്ലം ഞാൻ ഈ ഹോസ്റ്റലിൽ ഉണ്ടാവില്ലല്ലോ. കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ പോവല്ലേ. എന്റെ ഓർമ്മയ്ക്കാണെന്ന് കരുതിയാ മതി, വേണ്ടെന്ന് പറയരുത്. ഓക്കെ, ഞാൻ കെട്ടിത്തരണോ? ഓ വേണ്ട, ശരി. ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു. അത് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ശരി ശരി, അത് ക്ലിയർ ചെയ്ത ഉടനെ ഞാൻ അയച്ചേക്കാം. എന്താടി ഒത്തുള്ള പരിപാടിയാണോ? നായക എത്തി അതേ റെസ്റ്റോറന്റിൽ തന്നെ നായകനും വന്നല്ലോ. ഇത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, ഇത് വെറും കോയിൻസിഡൻസ് ആ. നീ വെറുതെ. ഹായ് സോളമൻ. ഞാൻ പിന്നോട്ട് വിളിക്കാം. ഓക്കെ, എല്ലാരും ഉണ്ടല്ലോ. ഇന്ന് ഇവളുടെ ബർത്ത്ഡേയാ. ഞങ്ങള് പറഞ്ഞത് ട്രീറ്റ് ഒന്നും വേണ്ടെന്ന്. അപ്പൊ ഇവൾക്ക് ഒരേ നിർബന്ധം തന്നെ വെക്കൂന്ന്. ശരിയെന്ന് ഞങ്ങളും പറഞ്ഞു. ഇപ്പോഴല്ലേ അതിന്റെ ഗുഡൻസ് മനസ്സിലായത്? അല്ല, സോളമനി റെസ്റ്റോറന്റിൽ വരുമെന്ന് ഇവൾക്ക് അറിയായിരുന്നു. അങ്ങനെയൊന്നുമില്ല, ഇവള് ചുമ്മാ. ഹാപ്പി ബർത്ത്ഡേ. വിഷു മാത്രമേ ഉള്ളോ, ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലേ? എനിക്കറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ. സാരമില്ല, എത്തിച്ചാ മതി. അതൊന്നും വേണ്ട, ഇവക്ക് ഭ്രാന്താ. സോളമൻ ഇരിക്കാം, കഴിക്കാം.
ഇല്ല, ഞാൻ പാസൽ പറഞ്ഞു, ഇപ്പൊ കിട്ടും. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു, നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ ഇരുന്നാ ബോറാവും. ഞങ്ങൾ വേണേ മാറി തരാട്ടോ. തൽക്കാലം വേണ്ട. സോൾമന്റെ ഇഷ്ടം. അപ്പൊ ശരി, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. എന്തിനങ്ങനെ പറഞ്ഞത്? ഗിഫ്റ്റ് തരാൻ ഞാനത് കൊച്ചുകുട്ടിയാണ്. സോളമൻ എന്നെ പറ്റി എന്ത് വിചാരിച്ചാണോ? ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നല്ലേ അയാൾ കരുതുക? അങ്ങനെ കരുതിയാലെന്താ? നീ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയല്ലേ നിന്റെ മനസ്സിലുണ്ടായിരുന്നത്? ഓ, എന്നിട്ടൊരു ജാട. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ആകെ നാണക്കേടായി. ഒരു നാണക്കേടുമില്ല, മനസ്സമ്മതം കഴിഞ്ഞ ചെറുക്കനാ. എന്നാടി കല്യാണം? സ്വപ്നത്തിന് കല്യാണത്തിന് ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തായിരുന്നോ? നിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്യും, വേഗം കഴിച്ചിട്ട് പോവാം. സോഫിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്, സോളമൻ എത്തിച്ചതാ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്തെ എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളികൾ തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തോ എന്ന് നോക്കാം. എടി, അതിന്റെ അടുത്ത ലൈൻ വായിക്ക്. അതാണ് ലൈൻ. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. മോളെ, ഇതത് തന്നെ പ്രേമം. കുടിക്കാൻ വൈൻ, കഴിക്കാൻ സ്വന്തം തോട്ടത്തിലെ വിളയിച്ചെടുത്ത ഒന്നാന്തരം മുന്തിരി, അണിഞ്ഞൊരുങ്ങാൻ വില കൂടിയ ചുരിദാറ്, ഇനി എന്ത് വേണം? നിന്റെ ഭാഗ്യമടി, സോളമനെ പോലെ ഒരാളെ കിട്ടിയില്ലേ? ഇതൊക്കെ കണ്ടിട്ടെന്താ നിന്റെ മുഖത്തൊരു തെളിച്ചില്ലാത്ത? നീ ആഗ്രഹിച്ച തന്നെ അല്ലേ ഇത് എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഓ, അത് ശരി. അപ്പൊ ഇതൊന്നും വേണ്ടായിരുന്നു. വേണ്ടെങ്കി പറയണം, ഇതൊക്കെ ഞാൻ എടുത്തോളാം. ചുരിദാർ എനിക്ക് വേണം. അങ്ങനെ ഇപ്പൊ ആരും ഇതിടണ്ട കേട്ടോ. നീ ഇതെങ്ങോട്ടാ? അതെന്തിനാ നീ അറിയുന്നേ? മണ്ടത്തിലൊന്നും കാണിക്കല്ലേ. കൊച്ചിയിലേക്കുള്ള ലോഡ് ഇന്ന് തന്നെ അയക്കണം. ബഷീറ വിളിച്ചു പറഞ്ഞ ലോഡ് നാളെ ആവും. നാളെ അയച്ച പോരെ. മതി, ഞാൻ ബഷീറിനെ വിളിച്ചു പറഞ്ഞോളാം. കൊടുത്തുവിട്ടത് കിട്ടിയോ? എന്തിനെങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? അതിലെന്താ തെറ്റ്? ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നതും ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ സർവ്വസാധാരണമല്ലേ. എന്നിട്ട് എന്റെ ബർത്ത്ഡേക്ക് ആരും തന്നില്ലല്ലോ, വിഷയം ചെയ്തില്ല. എടോ, സീനിയർ സിറ്റിസന്റെ ബർത്ത്ഡേ ഒന്നും ആരും ആഘോഷിക്കാറില്ല. ഓ, അങ്ങനെയാണോ? കൂടുതൽ ഡയലോഗ് അടിക്കാതെ പോയി ചായ എടുത്തോണ്ടോ. കറക്റ്റ്, ഇപ്പൊ എടുത്തുണ്ട്. ഞാനിത് തിരിച്ചു തരാനാ വന്നത്. നമ്മള് ഫ്രണ്ട്സ് ആണ്. എന്നാലും ഇങ്ങനെയൊക്കെ വാങ്ങാൻ മാത്രമുള്ള അടുപ്പമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഉണ്ടെങ്കിലും വേണ്ട, അന്യരുടെ കയ്യിൽ നിന്ന് ഞാനൊന്നും വാങ്ങാറില്ല. വാങ്ങാൻ പാടില്ലെന്ന് മമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. എന്നെ അന്യനായിട്ടാണ് കാണുന്നത്. എന്നോട് വിരോധമൊന്നും തോന്നരുത്. കാർഡ് ഞാൻ സ്വീകരിച്ചു, മുന്തിരിയും വൈനും സ്വീകരിച്ചു, പക്ഷേ ഡ്രസ്സ് അത് വേണ്ട. ഓക്കെ, എനിക്ക് സോഫിയ മനസ്സിലാവും. ഞാനാ മണ്ടൻ. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ അവളും ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ലേ. നല്ല കുടുംബത്തിലെ ശീലങ്ങൾ അതില്ല. അന്യ നാട്ടിലെ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാലും തറവാടത്തും വിട്ടുപോയില്ലോ. സോളമന് വിഷമായോ? ആയോ എന്ന് ചോദിച്ചാ ആയി. സോഫി ചെയ്തിട്ട് കാണണമെന്ന് ഒരാഗ്രഹം തോന്നി. സാരമില്ല, ഇനി അവസരം വരുമല്ലോ. ഈ ഡ്രസ്സ് ഞാൻ സൂക്ഷിച്ചു വെക്കാൻ പോവാ. എന്നെങ്കിലും ഒരുക്കെ എനിക്കിത് തരാനൊരു ചാൻസ് വന്ന എല്ലാ അവകാശങ്ങളോടുകൂടി ഞാനിത് തരും. അന്ന് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സമയം വന്ന സന്തോഷത്തോടെ ഞാനിത് വാങ്ങും. എന്ത് വാങ്ങുന്ന കാര്യാ പറയുന്നത്? മുന്തിരിയാ? അല്ല, മുന്തിരി തോട്ടം. താ ഇത്ര പെട്ടെന്ന് ചായ ഉണ്ടാക്കി. അതെ, ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു. എന്തേ, ഞാൻ ഇത്ര വേഗം വരാൻ പാടില്ലായിരുന്നു. എന്നാ പിന്നെ ഞാൻ തിരിച്ചു പോട്ടെ. അല്ലെങ്കിലും സ്വർഗത്തിൽ പ്രവേശനം കിട്ടാത്ത ഒരേ ഒരു ജീവി കട്ടറും പാണല്ലോ.
ഈയിടെ ഏറ്റവും ഭയങ്കര ആലോചനയിലാണ് മോളെ. അതൊരു രോഗമാണ്. ചെറുതായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ മാറാ രോഗമാവും. കേട്ടല്ലോ, ഡോക്ടറോളം പോകുന്ന ഒരു നേഴ്സാ പറയുന്നത്. ഇതിന് വല്ല മരുന്നും ഉണ്ടോ മോളെ? ഇത്തരം പേഷ്യൻസിന് കല്യാണം ഒരു മരുന്നാണ്. കറക്റ്റ്, മോക്ക് ബുദ്ധിയുണ്ട്. എന്നാ ഞാൻ പോട്ടെ. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കുറച്ച് ബോധത്തോടെ സംസാരിക്കാൻ. എന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പഴും ചായം കൊണ്ടുള്ള ഒരു വരവ്. അത് ശരി, ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്കായോ? എന്നാ ഞാൻ ആ കുട്ടിയെ വീണ്ടും വിളിക്കാം. നിർത്തിയെടുത്തുനിന്ന് എന്നെ തുടങ്ങിക്കോ. ഇങ്ങനൊരു പൊട്ടൻ തനിക്കാരോട് കേശവൻ എന്ന് പേരിട്ടത്? താൻ കേശവനല്ല, ശവന, ശവം. ഇതാരുടെ ബാഗ? ഇത് അവളുടെ ബാഗാണല്ലോ. ഇന്നതാ ഞാൻ കൊണ്ടുകൊടുക്കും. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ കൊണ്ടുപോണ്ട. കൊണ്ടുകൊടുക്കാൻ വേറൊരു ദിവസം വേണ്ടി വരുമല്ലോ. പരസ്പരം കണ്ടുമുട്ടാൻ ഓരോരോ വഴികൾ കണ്ടെത്തി തരിക എന്റെ ദൈവമേ. എടോ, തനിക്ക് നാണോ ഇല്ല ഒരാളുടെ ബാഗ് പരിശോധിക്കാൻ. പിന്നെ നമ്മുടെ കണ്ണുമുന്നെ കൊണ്ടുവച്ചിട്ട് പരിശോധിക്കണ്ടെന്ന് പറഞ്ഞാ വല്ലോ നടക്കൂ? താൻ എന്ത് കാണിക്കാ? ഇതവളുടെ പപ്പയാ, ഇത് മമ്മ, ഇത് അനിയത്തിമാരും. ഇതാരാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇങ്ങനെ ഒരാളെ പറ്റി സോഫിയനോട് പറഞ്ഞിട്ടില്ലല്ലോ. വല്ല കസിനും ആയിരിക്കും. നല്ല ഫാമിലി അല്ലേ? അപ്പം കുറച്ച് പെശകാണെന്നൊരു സംശയം. എന്തായാലും നല്ല വീശ. ഈ മോഹം കണ്ടാലും അറിയാം. ഒന്ന് പോടാ അവിടുന്ന്. ഫോട്ടോ കണ്ടിട്ടാണോ കള്ളുകൂടി എന്നെ തിരിച്ചറിയുന്നത്? അങ്ങനെയാണെങ്കിൽ എന്റെ ഫോട്ടോ ഉണ്ട കംപ്ലീറ്റ് കുഴപ്പമായിരിക്കുമല്ലോ. സോഫിയെ പോലെ തന്നെ വീട്ടുകാരും നല്ലതാ. താൻ പെട്ടെന്ന് സോഫിക്ക് ബാഗ് കൊണ്ട് കൊടുത്തേ. ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി. നീ എവിടെ പോയതാ? പള്ളിയിലാണോ? അതെ. ഡെയ്സി എലിസബത്ത് എവിടെ? ഡെയ്സി വീട്ടിലുണ്ട്, പഠിക്കാൻ ഒരുപാടുണ്ടത്രേ. നമ്മൾ പുറത്തു പോകുമ്പോ എലിസബത്ത് ടൗണിൽ നിന്ന് ജോയിൻ ചെയ്തോളൂ. തിരിച്ചു വരുമ്പോ ഹോസ്റ്റലിൽ ആക്കിട്ട് വേണം വരാൻ. മോളെ, നീ ജെയിംസ് കേൾക്കുന്നാണ്ടല്ലേ? ജെയിംസ്,